നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി വിതരണക്കാരുടെ, സിനിമാ വിതരണക്കാരുടെ അസോസിയേഷനും തിയേറ്റർ ഉടമകളുടെ അസോസിയേഷനുമായി പല കാര്യത്തിലും യോജിക്കാതെ പോകുന്ന നിലപാടുണ്ട്. കാരണം ആ വിതരണ കമ്പനിയുമായി ബന്ധപ്പെട്ട്, സിനിമയുടെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് കണ്ട് തന്നെ ഫിയോക്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും തുടരുന്ന സാഹചര്യം ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കൃത്യമായി തന്നെ ഞാൻ ഈ വാർത്തകൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം. ഇതിനിടയിലാണ് വിതരണക്കാരുടെ ആനുവൽ പൊതുയോഗം നാളെ കൊച്ചിയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ കൊച്ചിയിൽ ആനുവൽ പൊതുയോഗം, ജനറൽ ബോഡി മീറ്റിംഗ് നാളെ കൊച്ചിയിൽ ചേരും. സിയാദ് കോക്കറിൻ്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. സിയാദ് കോക്കറാണ് നിലവിലെ സംസ്ഥാന പ്രസിഡൻ്റായി തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തന്നെ നാളെ യോഗം ചേരും. ആസ്ഥാന മന്ദിരത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഡിസ്ട്രിബ്യൂട്ടർമാരുടെ അസോസിയേഷൻ്റെ ഒരു സ്വന്തമായ കെട്ടിടം നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞിരുന്നു. ആ അസോസിയേഷൻ ഹാളിൽ വെച്ച് തന്നെ യോഗം ചേരുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നമുക്കറിയാം 114 മെമ്പർമാരാണ് ഈ വിതരണക്കാരുടെ അസോസിയേഷനിലുള്ള, കേരളത്തിലൊട്ടാകെയുള്ള 114 മെമ്പർമാരാണ് ഉള്ളത്. അതിൽ വലിയ കമ്പനി ഉൾപ്പെടെ, ചെറിയ കമ്പനി ഉൾപ്പെടെ ഉള്ളവർ ഇതിൽ മെമ്പർഷിപ്പ് ഉള്ളവരാണ്. ഇവർക്കെല്ലാം ഓട്ടവകാശം ഉൾപ്പെടെ ഉള്ള മെമ്പർഷിപ്പാണ് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇത്തവണ ഒരു പ്രത്യേകത ഉള്ളത്, 10 വർഷക്കാലം സിയാദ് ഖോക്കറായിരുന്നു ഈ സംഘടനയെ നയിച്ചത്. 10 വർഷക്കാലം എന്ന് പറയുമ്പോൾ വലിയ കാലത്തെ ഒരു നേട്ടമാണ് സിയാദ് ഖോക്കറിനുണ്ടായത്. സിയാദ് ഖോക്കറിൻ്റെ പ്രവൃത്തിയും അതിൽ ആർക്കും ഒരു അതൃപ്തി രേഖപ്പെടുത്താൻ കഴിച്ച ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയുന്ന ഒരു വ്യക്തിയാണ് സിയാദ് ഖോക്കർ. അതുകൊണ്ട് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിൽ 10 വർഷക്കാലം തുടരാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ ഇത്തവണ സിയാദ് ഖോക്കർ മാറുന്നു എന്നൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന് പകരം കഴിഞ്ഞ ദിവസം കൂടിയ യോഗങ്ങൾ, എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ഉൾപ്പെടെ കൂടിയപ്പോൾ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ചാണ് നമ്മൾ ഇക്കാര്യം പുറത്തേക്ക് വിടുന്നത്. ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെ ആകട്ടെ എന്ന് ഒരു തീരുമാനമുണ്ടായി. അങ്ങനെയെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത്തവണ സംഘടനയുടെ പ്രസിഡൻ്റായി വരുമെന്ന കാര്യമാണ് നമുക്ക് കിട്ടുന്ന വിവരം. നാളത്തെ യോഗത്തിലാണ് തീരുമാനമുണ്ടാവുന്നത്. നാളെ തന്നെ തീരുമാനമുണ്ടാവും. ലിസ്റ്റിൻ സ്റ്റീഫൻ സംസ്ഥാന പ്രസിഡൻ്റായി, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ലിസ്റ്റിൻ സ്റ്റീഫൻ വരുമെന്ന വിവരം നമുക്ക് ലഭ്യമായിരിക്കും. ലിസ്റ്റിൻ തന്നെയായിരിക്കും വരിക എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മറ്റ് ചേഞ്ചുകളും ഇതിനകത്ത് വരുന്നുണ്ട്. ജനറൽ സെക്രട്ടറിയായി എവർഷൈൻ മണി ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കാരണം ദീർഘകാലമായി ഇദ്ദേഹം എല്ലാം ഈ അസോസിയേഷനിൽ കൃത്യമായി തന്നെ ഉള്ള വ്യക്തി തന്നെയാണ്. അദ്ദേഹം എവർഷൈൻ മണി ജനറൽ സെക്രട്ടറിയായി വരുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ട്രഷററായി നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് വി പി മാധവൻ നായർ, മുരളി ഫിലിംസിൻ്റെ വി പി മാധവൻ നായർ വരുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇവർ മൂന്ന് പേരും പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നാളെയാണ് ജനറൽ ബോഡി, അത് എടുത്തു പറയും. നാളെയാണ് ജനറൽ ബോഡിയാണ്, ആ മീറ്റിങ്ങിലാണ് ഈ കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ. എനിക്ക് കിട്ടിയ ഔദ്യോഗികമായി എനിക്ക് കിട്ടിയ പല മേഖലയിൽ നിന്നും അന്വേഷിച്ച് കണ്ടെത്തിയ പേരുകളാണ് ഞാൻ പുറത്തേക്ക് വിടുന്നത്. ഈ മൂന്ന് പേരായിരിക്കും ഈ സംഘടനയെ നയിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ രണ്ടുമൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണണം. 10 വർഷക്കാലമായി എന്തുകൊണ്ടാണ് ഈ സംഘടനയെ സിയാദ് ഖോക്കർ തന്നെ നയിച്ചത് എന്ന കാര്യം നമുക്ക് കൃത്യമായി പറയാം. കാരണം ഈ സംഘടനയിൽ നിന്നും കുറച്ചാളുകൾ മാറുകയും കുറച്ചാളുകളെ പുറത്താക്കുന്ന നിലയിലേക്കും ഈ സംഘടന എത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. അതിൽ ജോസി എന്ന് പറയുന്ന വ്യക്തിയാണ് പുറത്താക്കപ്പെട്ടത്. അദ്ദേഹം അന്ന് കോടതിയെ സമീപിക്കുകയും കോടതി അന്ന് സ്റ്റേ നൽകുകയും ചെയ്തു. ഇനിയൊരു ജനറൽ ബോഡി ഉണ്ടാകാൻ, ഇനിയൊരു ഇലക്ഷൻ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ പാടില്ല, ഒരു കോടതി വിധി ഉണ്ടായിരുന്നു. ആ കോടതി വിധിയുടെ കാലാവധി അവസാനിക്കുന്ന നിലയിലേക്ക് എത്തിയപ്പോൾ തന്നെയാണ് ഇത്തരം നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അത് ഇവർക്ക് ഉള്ളിലുണ്ടായിരുന്ന, വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് ഉള്ളിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് അത്തരമൊരു നിലയിലേക്ക് പോയതെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് അത്തരം ഒരു പ്രവണത വന്നപ്പോഴാണ് സിയാദ് ഖോക്കർ നിരന്തരമായി 10 വർഷക്കാലം, 2 വർഷമാണ് ഈ സംഘടനയുടെ കാലാവധി, 2 വർഷക്കാലമാണ് ഒരു ഭരണസമിതി, 2 വർഷക്കാലമാണ് ഇവരുടെ ബൈലയിലുള്ള, 2 വർഷക്കാലമാണ് തുടരാൻ കഴിയുള്ളൂ. അത് തുടർന്ന് തന്നെ 10 വർഷക്കാലം സിയാദ് ഖോക്കർ ഈ പ്രസ്ഥാനത്ത് നയിച്ചു. സിയാദ് ഖോക്കർ തൽക്കാലമായി അതിൽ നിന്നും പിന്മാറിക്കൊണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. വൈസ് പ്രസിഡന്റ് സ്ഥാനമായി സിയാദ് ഖോക്കർ ഉണ്ടാവും. സിയാദ് ഖോക്കർ ഈ സംഘടനയ്ക്ക് ആവശ്യമാണ് എന്ന് തന്നെ കണക്കിലെടുത്താണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഈ 2 വർഷത്തിൻ്റെ കാലയളവിൽ 10 വർഷക്കാലം സിയാദ് ഖോക്കർ നയിച്ച സംഘടന ഇനി നയിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനായിരിക്കും. ലിസ്റ്റിൻ സ്റ്റീഫനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമാ വ്യവസായത്തിലേക്ക് അദ്ദേഹം എത്തുകയും സിനിമാ നിർമ്മാതാവായി മാറുകയും സിനിമാ നിർമ്മാതാവായി മാറി ഏറ്റവും നല്ല സിനിമകൾ നിർമ്മിക്കുകയും അത് നല്ല കളക്ഷനോടുകൂടി അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ്.
പാല ഉഴവൂരിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത്. പാലായിലുള്ള പാലായിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മനട. ഉഴവൂരിലാണ് ജന്മ വീട്. അവിടെ നിന്നും എറണാകുളത്തേക്ക് ചേക്കേറി. പിന്നീട് സിനിമാ മേഖലയിൽ സജീവമായ ഒരു വ്യക്തിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫെയിമിനോടൊപ്പം തന്നെ പൃഥ്വിരാജ് പ്രൊഡക്ഷനിലും കൈകോർത്തു. അത്തരമൊരു പ്രൊഡക്ഷൻ കമ്പനിയും ഇവർക്കുണ്ട്. രണ്ട് പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് തന്നെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കമ്പനി, സുപ്രിയ, പൃഥ്വിരാജിൻ്റെ വൈഫ് സുപ്രിയ ഉൾപ്പെടെയുള്ള പ്രൊഡക്ഷൻ കമ്പനിയും ഇവർക്കുണ്ട്. ഡിസ്ട്രിബ്യൂഷനിലും ഈ കാര്യത്തിൽ ഇവർ ഒരുമിച്ച് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഹൗസുമുണ്ട്. അതോടൊപ്പം തന്നെ മാജിക് ഫെയിമിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഹൗസുമുണ്ട്. ഈ മാജിക് ഫെയിമിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മലയാള സിനിമ മാത്രമല്ല ഇവർ വിതരണത്തിലെടുക്കുന്നത്. ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമകൾ പലതും അന്യഭാഷാ സിനിമകൾ ഇവർ വിതരണത്തിനെടുക്കുകയും അത് നല്ല രീതിയിൽ തിയേറ്ററിൽ കളക്ഷൻ വാരുകയും ചെയ്ത സിനിമകളുണ്ട്. ചില സിനിമകൾ പരാജയപ്പെട്ടു. ഒന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ പല വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഉൾപ്പെടെയുള്ളവർ, ഞാൻ ഉൾപ്പെടെയുള്ള ചോദിക്കുമ്പോൾ അത് കൈപൊള്ളി എന്ന് സത്യത്തോടുകൂടി പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ലിസ്റ്റിൻ. അത്തരമുള്ള ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഇതിൻ്റെ തലപ്പത്തേക്ക് വരുന്നത് എന്ന കാര്യം കേൾക്കുമ്പോൾ നമുക്കൊക്കെ അഭിമാനമാണ്. സിനിമാ മേഖലയിൽ നിൽക്കുന്നവർക്ക് അഭിമാനമായി തന്നെ മാറുന്നു. നമുക്കറിയാം കഴിഞ്ഞ തവണ കോവിഡിന് മുമ്പ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഇലക്ഷൻ നടന്നപ്പോൾ എതിർ പാനലിൽ നിന്ന് ജയിച്ച ഏക ഒരു വ്യക്തി ലിസ്റ്റിനാണ്. അന്നും ലിസ്റ്റിൻ സ്റ്റീഫനോട് കടപ്പാടുകൾ ഉണ്ടായിരുന്നു നിർമ്മാതാക്കൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റിൻ അന്ന് വിജയിക്കുകയും ചെയ്തത്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വാർത്തയിൽ കൃത്യമായി ലിസ്റ്റിൻ സ്റ്റീഫൻ പുതിയ ഭരണസമിതിയിലേക്ക് 7-ാം തീയതി നിർമ്മാതാക്കളുടെ സംഘടന ഇലക്ഷൻ നടക്കുകയാണ്. അതിൽ ഔദ്യോഗിക പാനലിലേക്ക് ലിസ്റ്റിൻ സ്റ്റീഫനെ ഇവർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ട്രഷറർ സ്ഥാനത്തേക്ക് ചേർത്ത് പിടിച്ചിട്ടുള്ള വാർത്തയും ഞാൻ പുറത്ത് വിട്ടിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വിതരണക്കാരൻ്റെ സംഘടനയിൽ അടിമുടി മാറിക്കൊണ്ട് പുതിയ ഭാരവാഹികൾ വരുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ പുറത്തേക്ക് വിടുന്നത്. ഇനി മറ്റ് വാർത്തകൾ നാളെ നമുക്ക് എന്തായാലും കൃത്യമായിട്ട് അറിയാൻ കിട്ടും. കാരണം എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട്. നിലവിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ തുടരുന്നുണ്ടോ അതോ പുതിയ എക്സിക്യൂട്ടീവ് മെമ്പർമാരാണോ ഇതിലേക്ക് വരുന്നത്? പിന്നീട് മേഖല തിരിച്ച് മലബാർ മേഖല, അങ്ങനെ മേഖല തിരിച്ച് തിരുവനന്തപുരം, അത്ര മേഖല തിരിച്ചുള്ള ഭാരവാഹികളും തിരഞ്ഞെടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും 114 പേരും നാളെ എത്തും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. 114 പേരും എത്തി കൃത്യമായി തന്നെ ആ ലിസ്റ്റ് സ്റ്റീഫിനെ പ്രസൻ്റ് ആക്കുന്ന കാര്യത്തിൽ സംശയമില്ലാതെ മുന്നോട്ട് പോകുമെന്നൊരു സൂചന നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയാം, നാളെ നടക്കുന്ന ആനുവൽ മീറ്റിങ്ങിലാണ് ഈ കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ. നിലവിൽ എനിക്ക് ലഭിച്ച വിവരമനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രസിഡന്റും എവർഷൈൻ മണി ജനറൽ സെക്രട്ടറിയും വി പി മാധവനാർ ട്രഷറുമായുള്ള ഒരു പാനലാണുള്ളത്. അത് എതിർ പാനലുണ്ടോ എന്ന കാര്യത്തിലൊന്നും എനിക്ക് വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ഇതുവരെ എതിർ പാനലൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഇവർ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കും. നാളെ 11 മണിക്കാണ് മീറ്റിംഗ് തുടങ്ങുക. മീറ്റിംഗിന് ശേഷം ഭാരവാഹികളെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിലവിൽ ഡിസ്ട്രിബ്യൂട്ടർമാരും അസോസിയേഷനും സിനിമാ തിയേറ്റർ ഉടമകളുടെ ഫിയോക്കുമായി അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഇനി പുതിയ ഭരണസമിതി വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.